അഖിലേന്ത്യാ കിസാൻ സഭ 18-ന് കട്ടപ്പന SBയിലേക്ക് മാർച്ചും ധർണയും നടത്തും. കാർഷിക മേഖല നേരിടുന്ന വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രക്ഷോഭം. സമരത്തിന് മുന്നോടിയായി 11 മുതൽ പ്രചരണ ജാഥകൾ ആരംഭിക്കും. 12-ന് 9:30-ന് തൊടുപുഴ മേഖലയിൽ നിന്നുള്ള ജാഥ ആരംഭിക്കും. കിസാൻ സഭ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് CA എലിയാസ്, മാത്യു വർഗീസ്, സുനിൽ സെബാസ്റ്റ്യൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചതാണ് ഇക്കാര്യം. നമ്മുടെ രാജ്യത്തെ കൃഷിക്കാർ കടം കൊണ്ട് പൊറുതി മുട്ടി ആത്മഹത്യ ചെയ്യുന്നു. ഇപ്പോൾ ദയാവധം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാഷ്ട്രപതിക്ക് നിവേദനം സമർപ്പിക്കുന്നു. ഇന്നലെ മധ്യപ്രദേശിലെ ഒരു കൃഷിക്കാരൻ കടം വീട്ടാൻ മകനെ വിറ്റിട്ടും തികയാതെ വന്നപ്പോൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. നമ്മുടെ നാട്ടിലും കടം വല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് കൃഷിക്കാരുടെ കടങ്ങൾ എഴുതി തള്ളി എത്തി നടപടികൾ നിർത്തണം എന്നാവശ്യം രാജ്യവ്യാപകമായി ഉയർത്തിക്കൊണ്ട് അഖിലേന്ത്യാ കിസാൻ സഭ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി സമരത്തിലാണ്. ഡൽഹിയിലാണെങ്കിൽ ഞങ്ങളൊരു ആഴ്ച നീണ്ടുനിന്ന ലക്ഷക്കണക്കിന് കൃഷിക്കാർ പങ്കാളികളായ സമരം നടത്തുകയുണ്ടായി. കിസാൻ സഭയുടെ മാത്രമായി ഡിസംബർ മാസം കേരളത്തിലും അതുപോലെ കിസാൻ സഭയുടെ നേതൃത്വത്തിലുള്ള സമരങ്ങൾ ധാരാളമായി നടന്നിട്ടുണ്ട്. നാഷണലൈസ്ഡ് ബാങ്കുകളും പൊതുമേഖലാ ബാങ്കുകളും ജില്ലാ ബാങ്കുകളും അടക്കമുള്ള ബാങ്കുകൾ ചെയ്യുന്നത് സഫാസി ആക്റ്റിൽപ്പെടുത്തി കോടതിയിൽ നിന്നൊരു പേപ്പർ വാങ്ങി കുടുതുണി അടക്കം ജപ്തി ചെയ്തുകൊണ്ട് പോകുന്ന പണിയാണ്. ബാങ്കുകൾ ഗുണ്ടകളെ നിർത്തി ഗുണ്ടകൾ വഴി പിരിമെടുക്കുകയാണ്. ഒരു തരം പിടിച്ചുപറിയാണ്. ഭൂമിയൊക്കെ ഇങ്ങനെ പിടിച്ചു പറിച്ചു കഴിഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് മാഫിയയുമായി ചേർന്ന് കച്ചവടം നടത്തി പോവുകയാണ്. അപ്പം ശരിക്കും കൃഷിക്കാരുടെ കടത്തിൻ്റെ പേരിൽ കൃഷിക്കാരെ വല്ലാതെ പീഡിപ്പിക്കുന്നു. അവരുടെ വസ്തുവകകൾ കൊള്ളയടിച്ച് കവർന്നെടുക്കുന്ന സമ്പ്രദായം അവസാനിപ്പിക്കണം. കേന്ദ്ര ഗവൺമെൻറ് നടപടി സ്വീകരിക്കണം. സംസ്ഥാന ഗവൺമെൻറ് ഈ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റും ഈ കാര്യത്തിൽ നടപടികൾ എടുക്കേണ്ടതാണ്.